ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒഴിക്കുമ്പോൾ ഇത് അപ്പോൾ ഇത് ഇലയിലൂടെ വളം വലിച്ചെടുക്കുകയും ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ ലന്താന നിൽക്കുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. നല്ല നന്നായിട്ട് പൂത്ത് പല കളറിൽ നല്ല ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. കാരണം വരുന്നവരെല്ലാവരും ഇത് നോക്കാതെ പോകാറില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ ഒരു കെയറിങ് കാര്യങ്ങളൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരം പൂക്കളുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബേ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ലന്താന നിൽക്കുന്നുണ്ടോ? പല കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ശരിക്കും നമ്മുടെ ഈ കാലാവസ്ഥയിൽ, നമ്മുടെ ഈ വെയിലുള്ള സമയത്ത് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്നത് നമ്മുടെ പൂക്കൾ സ്ഥിരം, നമ്മുടെ ഗാർഡനിൽ സ്ഥിരം പൂക്കൾ ഉണ്ടാകുന്നതുമായ ഒന്നാണ് ഈ ലന്താന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലെല്ലാം അറിയായിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന വളപ്രയോഗങ്ങളും ഇതെങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലേക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നിറയെ പൂക്കൾ ഉണ്ടാകാനൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടികൾ ശരിക്കും ഇങ്ങനെ നല്ല പൂത്തെളിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടെന്ന് പറയുന്നത് വളപ്രയോഗവും അതുപോലെ തന്നെ കീടനിയന്ത്രണവുമാണ്. അപ്പോൾ ഇതിനകത്ത് കീടങ്ങൾ ഉണ്ടാകാറുണ്ട്, അതിനെന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വളപ്രയോഗം. വളപ്രയോഗത്തിൽ നമ്മൾ മിക്കവാറും ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലോ നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ ബയോ സ്ലറി, ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബയോ പൊട്ടാഷ് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ജൈവ സ്ലറിയിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബയോഗ്യാസ് സ്ലറി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു സാധനം എന്നുള്ളത് നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ ശരിക്കും വളം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കപ്പലിൻ്റെ പിണാക്ക്, കപ്പലിൻ്റെ പിണാക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ഇത് നല്ല പൂക്കൾ ഉണ്ടാകാനും ചെടികൾ നന്നായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ കപ്പലിൻ്റെ പിണാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് നമ്മൾ ഒരു പിടി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുമാത്രം ചെടികളുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ വളമെടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി എടുത്താൽ മതി. നോക്കിയത് ഇതിൻ്റെ ഒരു ഇതാണ് കപ്പലിൻ്റെ പിണ്ണാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ചെടികളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കപ്പലിൻ്റെ പിണ്ണാക്ക് അറിയാൻ പറ്റും. ഇതാണ് കപ്പലിൻ്റെ പിണ്ണാക്ക്. അപ്പോൾ ഇതൊരു ഒരു പിടി എടുക്കുക. ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പിടി എന്നുള്ള രീതിയിലൊന്ന് നമ്മൾ വെള്ളത്തിൽ നിട്ട് വെക്കുക. എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ, ഞാൻ അങ്ങനെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് റോസും ഇലന്താനയും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് വലിയൊരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്താണ് ഞാൻ മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വീര്യം നന്നായിട്ട് കൂടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇപ്പം വളമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു മഗ്ഗിന് ഒരു 4-5 ലിറ്റർ മഗ്ഗ് വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു 2 മഗ്ഗ് വളം എടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ ചെടികളാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു മഗ്ഗിന് ഒരു 10 മഗ്ഗ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് വെള്ളം കൂടെ ചേർത്ത്, അതായത് ഇത് നിറയത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെടിക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലോ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒഴിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ താഴോട്ട് വെള്ളം വരത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ മണ്ണിൽ എത്തത്തക്ക രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ദ്രവരൂപത്തിലുള്ള വളമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇത് നോക്കിയേ, ഇത് നമ്മുടെ കയ്യിലുള്ള കൂട്ടുവളമാണ്. ഇത് ഒരു പിടി ഞാൻ ഈ ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ശരിക്കും ഇതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ലെതർ മീൽ, മീൻ വളം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പിടി ഞാൻ ഈ ചെടിയിൽ ചെടിച്ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി, അതായത് ചെടിച്ചട്ടിയുടെ അരികിലായിട്ട് ഞാൻ ഇതിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ ബയോ സ്ലറി തന്നെ നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഒരുമിച്ച് വയ്ക്കും. നമ്മളിപ്പോൾ ഈ ഖരരൂപത്തിലുള്ള വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മണ്ണിൽ നിൽക്കുകയും പതുക്കെ പതുക്കെ അത് അലിഞ്ഞ് ചേരുകയും ചെയ്യും. അതേസമയം
നമ്മൾ ദ്രവരൂപത്തിലുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ചെടിയിൽ എഫക്റ്റ് ചെയ്യുകയും പെട്ടെന്ന് പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇടവരും. അതുപോലെ തന്നെ ഞാൻ ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു വളമുണ്ട്, അപ്പോൾ അതും ഇട്ട് കൊടുക്കാറുണ്ട്. ഇതേ നോക്കിയേ, ഇതാണ് നമ്മുടെ ബയോ പൊട്ടാഷ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വളമാണ്. അപ്പോൾ ഇത് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ദ്രവരൂപത്തിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വെറുതെ ചെടിച്ചുവട്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി പോകണ്ട, ആദ്യം കുറച്ച് ചെടികൾക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം മാത്രമേ ഇത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് മറക്കണ്ട, നല്ല രീതിയിൽ വെള്ളവും കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വേനലാണ്, അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നനയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ വെള്ളം ഉണ്ടോ എന്ന് ഒന്ന് നോക്കിയിട്ട് രാവിലെയും വൈകുന്നേരവും നനയ്ക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ലന്താനയ്ക്ക് 2 നേരവും നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെടി വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൂ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് തട്ടാതെ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത രീതിയിൽ നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അങ്ങ് പോവും. നല്ല വെയിലുണ്ട്, നല്ല ഏറ്റവും നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാനും ശ്രമിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെടി ചുവട്ടിലാണ് നമ്മളിപ്പോൾ വളമിട്ട് കൊടുത്തത്. ചെടിയുടെ ഇലയിലും പൂവിലും കൂടെ സ്പ്രേ ചെയ്യാനായിട്ട് നാനോ പവർ എന്ന് പറയുന്ന ഈ ഒരു വളം കൂടെയുണ്ട്. ഇത് ഞാൻ ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഓരോ ഇടവേളകളിൽ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന വളം, നമ്മുടെ ആ ഒരു ജൈവ സ്ലറി ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ഇടവേളകളിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ചെടിയുടെ ഇലയിലും പൂവിലും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഇലയിലൂടെ വളം വലിച്ചെടുക്കുകയും പെട്ടെന്ന് നല്ല ചെടികളുടെ ഇലകൾ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും പൂക്കളൊക്കെ നന്നായിട്ട് വരികയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് പൂക്കൾ നന്നായിട്ട് നിൽക്കും. ഇനി പൂക്കൾ പൊയ്ക്കഴിഞ്ഞാൽ ഇതിന് പ്രൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഓരോ കൊലയിലുള്ള പൂക്കൾ പോയി കഴിയുമ്പോഴും അതിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ശിഖരങ്ങൾ വന്ന് നിറയെ ശിഖരങ്ങളാകുകയും അതിനകത്തുനിന്നെല്ലാം പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അത് ശരിക്കും സോഫ്റ്റ് പ്രൂണിങ് ആണ്. പിന്നെ നിറയെ, അതായത് ഇതിൻ്റെ പൂക്കൾ മുഴുവൻ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്താണ്. ഇത് കണ്ടോ, അത് ഇവിടെ നിന്നെല്ലാം ശിഖരങ്ങൾ വേറെ വേറെ വന്ന്, അപ്പോൾ ഇതെല്ലാം അങ്ങനെ നമ്മൾ മുഴുവൻ പൂക്കൾ പോയി കഴിയുമ്പോഴത്തേക്കും അത് കുറ്റിയായിട്ട് മുഴുവൻ കുറ്റിയായിട്ട് അങ്ങ് ചെത്തി അങ്ങ് നിർത്തിയേക്കും. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് അത് തന്നെ എല്ലാം ഒരു കുറ്റി രീതിയിലാക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പുതിയ ശിഖരങ്ങൾ വരികയും നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിൽ സോഫ്റ്റ് പ്രൂണിങ് ഹാർഡ് പ്രൂണിങ് ചെയ്ത് നമ്മൾ ഈ ചെടികൾ റെഡിയാക്കി നിർത്തുക. അപ്പോൾ നമുക്ക് നടുന്ന വീഡിയോ അടുത്ത ഒന്നാക്കാം, കാരണം ഇപ്പോൾ തന്നെ സമയം അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഇത് നടുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ലന്താനയുടെ കെയറും കാര്യങ്ങളും എല്ലാം കണ്ടു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ രീതി വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.